ഞാൻ മലയാളല്ലേ പറഞ്ഞത്, ഇന്നലെ ഇന്നെ കൊണ്ട് വെറുതെ വർത്താനം മരിപ്പിക്കാൻ നിൽക്കണ്ട, എന്ത് പറഞ്ഞാൽ നിൽക്കുന്നത് മനസ്സിലാവാത്തേ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാ മുത്തുമണികളും വീഡിയോ കാണുന്നതോടൊപ്പം ആ ലൈക്ക് അടിച്ചിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കണം. അപ്പൊ ഇനി ഏതായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകാം. നേരം കൊറേ ആയ റബ്ബേ. മോളെ അള്ളാ പഠിച്ചോനെ പഠിച്ചോനെ, എന്തെങ്കിലും നേരത്തെ പോവാൻ പറ്റുമോ? ആ ആളെ ഏൽപ്പിച്ച ആളെ എന്താ കണ്ട് വരാത്തത്? ആ താത്ത പറഞ്ഞിട്ടില്ല ഇനി എന്താ കാട്ട് റബ്ബേ? ഏതായാലും ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഉമ്മാൻ ഒറ്റക്കാക്കി പോവാനും പറ്റൂലല്ലോ. ഹലോ, അല്ല ഇന്നള് പറഞ്ഞ ആളൊന്നും വരൂലേ. ആ ഞാനേ പോവാൻ നേരമായി, പിന്നെ ഞാൻ പോയി കഴിഞ്ഞ ഉമ്മ ഒറ്റക്കല്ലേ, പിന്നെ ഉമ്മാനെ ഒറ്റക്കാക്കി പോവാനും പറ്റൂലല്ലോ. ആ പണിയൊക്കെ കഴിഞ്ഞിക്കണ്, ആ ഞാൻ കുളിക്കാൻ പോവാണ്, എന്നാ വരൂലേ. ആയിക്കോട്ടെ, വലിയ ഉപകാരമായിട്ട് എന്നോട് ചെയ്തത്. ആ എന്നാ ആയിക്കോട്ടെ എന്നാല്, അപ്പൊ വരുമല്ലേ. ആ എന്നാ ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വേഗം കുളിക്കട എന്നാല്. എന്നാ പിന്നെ ഒരു വന്നു കഴിഞ്ഞാൽ എനിക്ക് പോവാലോ മനാക്കിയിട്ട്. ആ എന്നാ ശരി എന്നാല്. ആ ഓ സമാധാനായി പഠിച്ചോനെ. ഇമ്മന്തിനെ ഈ വിളിക്കണത്? ആ വരാ. മോളെ ഇവിടെ വന്ന അല്ലാ. ഇമ്മ എന്തിനായി വിളിക്കണത്? എല്ലമ്മ എന്തിനാ നിങ്ങൾ വിളിക്കുന്നത്? എനിക്ക് പോകുമ്പോ തന്നെ അവിടുത്തെ പണിയൊക്കെ തീർക്കണ്ടേ. പിന്നെ അത് മാത്രല്ല, ഇന്ന് നോക്കാനൊന്നും ഒരാളും വരുന്നുണ്ട്. പിന്നെ വന്ന പാടിപ്പൊ അവരെ കൊണ്ട് ഇപ്പൊ ഇവിടുത്തെ പണി എടുക്കണ്ടല്ലോ. ഇവിടുത്തെ പണി എടുത്തിരേം മാണ്ടില്ല, എന്നാ കാര്യം നോക്കിയാ മതി. അല്ല ഇന്നിപ്പൊ എന്തിനാ വിളിച്ചത്? ഇന്ന വിളിച്ചത് വേറെ ഒന്നുമല്ല മോളെ, ഇത് ഇന്നും പോണില്ലെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. എത്ര ദിവസമായി ലീവ് എടുത്തിട്ട് ഇന്ന ഞാൻ നോക്കി വെച്ചിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് നിന്നോളാം, ഇജ്ജ് പോവാ പൊയ്ക്കോന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അതുകൊണ്ട് വിളിച്ചാണ്. പെണ്ണാറ മോളെ, അമ്മാന്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടായില്ല എന്ന? ഇമ്മാന്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇമ്മാനെ എവിടെങ്കിലൊക്കെ നോക്കണ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ കൊണ്ടാക്കിക്കാളി. എന്നാപ്പ എന്താ കാട്ട്? എന്റെ കുട്ടിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ? കൊറേ അടങ്ങാറായില്ലേ എന്റെ കുട്ടി? അതുകൊണ്ട് ഇമ്മാനെ എങ്ങനെ ഒന്ന് കൊണ്ടാക്കിക്കാളാം. എന്തൊക്കെയാണ് ഉമ്മ ഇന്നല് പറയണത്? ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ നോക്കി വെച്ചിരിക്കുന്നത്, ഈ ഒരു വർത്തമാനം കേൾക്കാൻ വേണ്ടിട്ട്. എന്തമ്മ എന്നത്, അങ്ങനെ ഒന്നും പറയല്ലേ. എനിക്ക് ഇന്നലെ ഒരു ബാധ്യത ആയിട്ടില്ല. പിന്നെ നന്നാല് ഞാൻ ജോലിക്ക് പോയാൽ തന്നെയാണ് ഈ കുടുംബം കഴിഞ്ഞു പോവുക. അപ്പൊ എനിക്ക് പോകുമ്പോഴത്തേനും ഇവിടുത്തെ പണി കഴിച്ചാലും പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ നോക്കാൻ ഒരാള് ഞാൻ ഇന്ന് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത്. അത് അറിയുന്നൊക്കെ
അപ്പൊ ഇന്ന് ആ ആൾ ഇന്നിപ്പോ വരൂ, അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഞാൻ പോണത്. അല്ലെ ഇന്ന് ഞാൻ പോകാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ആ താത്താരോട് പറഞ്ഞു, ഇന്നലെ അറിവിൽ നല്ലൊരു ആളുണ്ടെങ്കിൽ, ഇമ്മാളെ നോക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടി എന്ന് പറഞ്ഞപ്പോ അതിനോട് പറഞ്ഞാൽ ഇന്റെ അറിവിൽ നല്ലൊരാളുണ്ട്, ലോകത്ത് നിന്നിട്ട് നല്ല പരിചയമാണെന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആള് വരൂ. അതുകൊണ്ട് ഞാൻ വേഗം പോയി കുളിക്കട്ടെ. നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ബേജാറാവണ്ട, ഒക്കെ ശരിയാവും. അത് ശരി, എനിക്കും പ്രായാവോ ആ ബോധക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുണ്ടാവളൊക്കെ എടുക്കി, ഞാൻ ഏതായാലും പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ ഇതിനാ താത്ത വരൂ ട്ടാ. പഠിച്ചനെ, എന്റെ കുട്ടിക്ക് ഇന്നല്ലേ നാളെ ഞാനൊരു ബാധ്യത തന്നെ ആവോ? അല്ലാ, ആർക്കൊരു ബാധ്യത ആവാതെ ഇച്ചാണ്ട് എടുത്തോണ്ടിന്ന ഇനി ആരാണോ റബ്ബെ ഇന്ന് നോക്കാൻ വരുന്നത്? എന്റെ മക്കൾ നോക്കണ പോലപ്പാ അന്ന് ആക്കാർ പിന്നെ നോക്കുവോ പഠിച്ചോനെ? നേരം കൊറായാലോ റബ്ബേ, സമയത്രയും അല്ലോ, ഇപ്പൊ തന്നെ 10:30 കഴിഞ്ഞ്. ആ താത്ത പറഞ്ഞ ആളെ കാണാനില്ലല്ലോ റബ്ബേ, ഇന്ന് വരൂലേ? ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടല്ല അപ്പൊ ഞാനിപ്പൊ ഈ മാറ്റി ഒരുങ്ങി പോണത്. ഇന്ന് വന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ പോകാൻ പറ്റിയ? ഇന്നിപ്പൊ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞും ചെയ്ത് ഞാൻ ഇന്ന് വരുമെന്ന്, ലീവ് വേണ്ടാന്ന് പറഞ്ഞാണ്. കാണില്ലല്ലോ. നേരെ കൊറേ ആയല്ലോ. വലിയ പേരൊക്കെയാണല്ലോ. അച്ഛനെ കാണില്ലല്ലോ. കണ്ടിട്ട് ആളൊന്നും ഇല്ലേ? ഒന്ന് ബെല്ല അടിച്ചു നോക്കാം. ആരാ ഇപ്പൊ നേരത്തെ ബെല്ലടിക്കണത്? വണ്ടിയൊക്കെ ഉണ്ടല്ലോ മുതലാഴ്ചക്ക്. ഏതായാലും ഇവിടുത്തെ പണി കഴിക്കുമ്പോത്തിന് ഈ വണ്ടിയൊക്കെ നമ്മളെ കജ്ജിലാക്കണം. ഇനി അവരാണാവോ? എന്നാലൊന്ന് പോയി നോക്കട്ടെ.